ലബനാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഹിസ്ബുളയുടെ നൂറുകണക്കിന് റോക്കറ്റുകളാണ് കഴിഞ്ഞ രാത്രി തൊടുത്തുവിട്ടത് ഒരുപക്ഷേ ഇസ്രയേലികൾ കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല വലിയ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നത് റോക്കറ്റുകൾക്ക് പുറമെ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും ലബനാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഒരു ഡ്രോൺ ഇസ്രയേലി സൈനിക പരിശീലന കേന്ദ്രത്തിൽ വീണു എന്ന വാർത്തയും വരുന്നു വലിയ തീപിടുത്തമുണ്ടായതായും അവിടെയുള്ള സൈനികർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു മാരകമായ ആയുധങ്ങളാണ് ഇനി പുറത്തെടുക്കാൻ പോകുന്നത് ഇനി ഇക്കിളിപ്പെടുത്തിയുള്ള കളിയുണ്ടാവില്ല കാരണം അത്രയും ഹിസ്ബുലയെ ഇസ്രയേൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലി പത്രമായ മാരിവ് പറയുന്നത് റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയ്ക്കു പുറമെ ഹിസ്ബുല്ല വിക്ഷേപിച്ചേക്കാവുന്ന മറ്റു ആയുധങ്ങൾക്കും അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കും വടക്കൻ ഇസ്രയേലിലെ സൈനിക സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലാണ് എന്നാണ് അടിക്ക് തിരിച്ചടി എന്നുള്ള നിലക്ക് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു ഇറാൻ വലിയൊരു ആക്രമണത്തിന് പദ്ധതി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു റഷ്യ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി തൊടുത്തുവിട്ട അയണ്ടോം റോക്കറ്റുകൾ തിരിച്ച് ഇസ്രയേലിൽ തന്നെ പതിക്കുന്ന കാഴ്ചയും കാണാനിടയായി വലിയ ആശങ്കയാണ് ലോകത്ത് പടരുന്നത് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി ധാരാളം പടക്കോപ്പുകളും അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു പടക്കപ്പൽ ഇസ്രയേലിലെത്തിയിരിക്കുന്നു എന്നാലും ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ അവർ ഇപ്പോഴും ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേലേക്ക് ബോംബുകൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അഭയകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളും പാർപ്പിട സമുച്ചയങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ ഗസയിലെ ആക്രമണം ഇതിലൊക്കെ കൊല്ലപ്പെടുന്നതിൽ ഏറെയും കുഞ്ഞുങ്ങളാണ് എന്നതാണ് ഏറെ സങ്കടകരം സ്കൂളുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതിൽ എൺപത് ശതമാനവും കുട്ടികളാണെന്ന് ഫലസ്തീൻ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു അല്ലെങ്കിലും ഗസയിൽ മരിച്ചു വീഴുന്നവർക്ക് ലോകത്ത് യാതൊരുവിധ വിലയുമില്ലല്ലോ അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ ഈ ലോകത്തിൻ്റെ രാജാക്കളായി വാഴുന്നവർ നീച്ചന്മാർ തയ്യാറാവുന്നില്ലല്ലോ ഏതായാലും ഇസ്മായിൽ ഹനിയയുടെ മരണം പുതിയൊരു പോർമുഖം തുറന്നു വച്ചിരിക്കുകയാണ് ഇറാൻ്റെ ഉള്ളിൽ കയറി കളിച്ചതുകൊണ്ട് ഇനി ഇറാൻ നഷ്ടമായ ആ ഒരു മുഖഛായ വീണ്ടെടുക്കാതെ നിൽക്കുമെന്ന് കരുതാൻ വയ്യ അത്രയും വലിയ സുരക്ഷാ മേഖലയിലായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ താമസം ഉണ്ടായിരുന്നത് അവിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ ഹനിയ കൊല്ലപ്പെടുന്നത് അവിടെ സുരക്ഷയിലുണ്ടായിരുന്ന സൈനികരെയും സെക്യൂരിറ്റി ജീവനക്കാരെയുമൊക്കെ ഇറാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിനു മുന്നിൽ ലോകം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും മോശക്കാരാകില്ല എല്ലാവരുടെയും പക്കൽ വലിയ മാരകമായ ആയുധങ്ങൾ ഉണ്ടാകും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും തുർക്കിയും തുടങ്ങി പല രാജ്യങ്ങളും ഇറാൻ്റെ കൂടെ അണി ചേരും ഇവരുടെയൊക്കെ അടുത്ത് വലിയ മാരകമായ ആയുധങ്ങളുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം അമേരിക്കയോടും ഇസ്രയേലിനോടും കളിച്ചാൽ ആ രാജ്യം തന്നെ ഇല്ലാതാകും എന്നൊക്കെ പറയുന്നവർ അറിയേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട് ആരും വെറുതെ കൈ കെട്ടി നിൽക്കില്ല അതോടുകൂടി ലോകം മുഴുവൻ അരക്ഷിതാവസ്ഥ നിലനിൽക്കും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അഹങ്കാരം അവരുടെ തന്നെ നാശത്തിലേക്കായിരിക്കും പോവുക അതൊരു ലോക മൂന്നാം ലോക മഹായുദ്ധമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയൊരു യുദ്ധം വന്നാൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ ഈ കൊച്ചു കേരളത്തെയുമൊക്കെ ആയിരിക്കും പലതിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മൾ പിന്നെ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തും ഏതായാലും ഇറാൻ്റെ തിരിച്ചടി ലോകം അമേരിക്ക ഇസ്രയേലൊക്കെ ഉറപ്പിച്ച മട്ടാണ് ഇപ്പോഴുള്ളത് കുറേ രാജ്യങ്ങൾ ഇത് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജോർദാനിലെ രാജാവ് ഇറാനിലേക്ക് പോയിരുന്നു അതുപോലെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈയൊരു സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ സംഘർഷത്തിനൊക്കെ തുടക്കമിട്ട ഇസ്രയേലിനെയാണ് ഇവരൊക്കെ പിടിച്ചു കെട്ടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കലങ്ങി തെളിയും അല്ലെങ്കിൽ കലങ്ങി മറിയും പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ